പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായത്തിൽ അർജുന വിഷാദയോഗത്തിൽ 12 ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത്. ഇന്ന് 13 മുതലുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. 13-ാമത്തെ ശ്ലോകം ഇതാണ്: തദശങ്കാശ്ച ഭേരശ്ച പണവാനഗഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത്. ഇത് സിംഹനാദം മുഴക്കിക്കൊണ്ട് ഭീഷ്മ പിതാമഹൻ തൻ്റെ ശംഖ് മുഴക്കി യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും തുടർന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന ശബ്ദ കോലാഹലങ്ങളെക്കുറിച്ചാണ് 13-ാമത്തെ ശ്ലോകം പറയുന്നത്. ശംഖുകളും പെരുമ്പറകളും മദ്ദളങ്ങളും തപ്പട്ടകളും ഗോമുഖങ്ങളും ഉടനെ തന്നെ മുഴക്കപ്പെട്ടു. ഭീഷ്മരുടെ ശംഖുവിളി കഴിഞ്ഞ ഉടനെ തന്നെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മേൽപ്പറഞ്ഞ എല്ലാ പെരുമ്പറകളും മുഴക്കപ്പെട്ടു. ആ വിവിധ വാദ്യഘോഷം എങ്ങും നിറഞ്ഞു തിങ്ങിയതായി ഭവിച്ചു. ഇതാണ് 13-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംശയാലുവായി തീർന്ന തന്നിൽ വിശ്വാസം വേണ്ടത്ര ഇല്ലയോ ദുര്യോധന് എന്ന് തോന്നിയപ്പോൾ സിംഹഗർജനം മുഴക്കിയ ഭീഷ്മ പിതാമഹൻ തൻ്റെ ശംഖ് മുഴക്കിക്കൊണ്ട്, ശംഖാണ് യുദ്ധത്തിൽ മുഴക്കുക, യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുവാൻ ആദ്യം മുഴക്കുന്നത് ശംഖാണ്. മഹാഭാരത യുദ്ധത്തിന് തയ്യാറാണെന്ന് ആദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശംഖ് മുഴക്കിയത് കൗരവ സേനയുടെ സൈന്യാധിപനായ ഭീഷ്മരാണെന്ന് 12-ാമത്തെ ശ്ലോകം പഠിപ്പിക്കുമ്പോൾ 13-ാമത്തെ ശ്ലോകം തുടർന്ന് അവിടെ നടന്ന ശബ്ദ കോലാഹലങ്ങളെ പറ്റി പറയുന്നു. 14-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: തദശ്വേതൈർഹയർയുക്തേ മഹതിസ്യന്തനേ സ്ഥിതൌ മാധവാ പാണ്ഡവശ്ചൈവ ദിവ്യൌ ശംഖൌ പ്രദക്മധു. അനന്തരം വെളുത്ത കുതിരകളെ പൂട്ടിയ ശ്രേഷ്ഠമായ തേരിലിരുന്നു കൊണ്ട് ലക്ഷ്മീവല്ലഭനായ കൃഷ്ണനും പാണ്ഡുപുത്രനായ അർജുനനും ദിവ്യങ്ങളായ ശംഖങ്ങളെ ഉച്ചത്തിൽ മുഴക്കി എന്നാണ് 14-ാമത്തെ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ വെള്ളക്കുതിരകളെ പൂട്ടിയ തേര് എന്ന് പറയുന്നത് ഒരു മഹത്തായ സങ്കല്പമായിട്ടാണ് കഠോപനിഷത്തിൽ രഥത്തെ രൂപകൽപ്പനം ചെയ്തിരിക്കുന്നത്. ശരീരം, നമ്മുടെ ശരീരം രഥമാണ്. ആത്മാവ് അതിൽ സഞ്ചരിക്കുന്ന രഥിയാണ്. ബുദ്ധി സാരഥിയാണ്. ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ 5 കുതിരകളാണ്. ലോകവിഷയങ്ങൾ രഥമാർഗമാണ്. കടിഞ്ഞാൺ മനസ്സാണ്. ഇതാണ് രഥത്തിൻ്റെ രൂപകൽപ്പന. ബുദ്ധി സത്യബോധം ഉൾക്കൊണ്ട് രഥം നടത്തിയാൽ ജീവിതം ലക്ഷ്യത്തിലെത്തും. കൃത്യമായ ലക്ഷ്യബോധം മനസ്സിൽ ഉറച്ചുകൊണ്ട് രഥത്തെ നയിക്കുവാൻ കഴിയുന്നവർക്ക് ലക്ഷ്യത്തിലെത്താം. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കനുസൃതമായി രഥത്തെ നയിച്ചാൽ ഇന്ദ്രിയങ്ങൾ എതിലൂടെ സഞ്ചരിക്കുന്നുവോ അവിടെ ചെന്ന് രഥം തട്ടിത്തകർന്നു പോകും. അപ്പം മനസ്സും ബുദ്ധിയുമാണ് ഇന്ദ്രിയങ്ങളെ നയിക്കേണ്ടത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അവർക്കുള്ള ടേസ്റ്റിനനുസരിച്ച് മനസ്സ് സഞ്ചരിച്ചാൽ സത്യത്തിൽ മനുഷ്യൻ മനുഷ്യരല്ലാതായി പോകും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ശരിയായ വിജയമെന്ന് പറയുന്നത്. അപ്പം ഭാരതീയ സംസ്കാരത്തിൽ യുദ്ധത്തിനൊരുങ്ങുന്ന ഒരു തേര് പോലും അതിമഹത്തായ ഭാവാത്മകമായ സങ്കല്പമാണ് അവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതായിട്ട്. പാണ്ഡവന്മാരുടെ രഥത്തിൽ, അതായത് അർജുനന്റെ രഥം തെളിയിക്കുന്നത് സാരഥി ശ്രീകൃഷ്ണനാണ്, ഭഗവാനാണ്. അവിടെ വില്ലാളി വീരനായ അർജുനനാണ് യുദ്ധത്തിന് തയ്യാറായി മുഗൾ തട്ടിലിരിക്കുന്നത്. തേര് തെളിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ 9-ാമത്തെ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണനും യുദ്ധം ചെയ്യുന്നത് അർജുനനും. പക്ഷെ പലപ്പോഴും അർജുനനോട് ആദ്യഘട്ടത്തിൽ മറന്നു പോയിട്ടുണ്ട്, ഇത് സാക്ഷാൽ ഭഗവാനാണ് എൻ്റെ തേര് തെളിക്കുന്നത് എന്ന കാര്യം. സത്യത്തിൽ ഭഗവാനായിരുന്നു ഈ മഹാഭാരത യുദ്ധം നടത്തിയത്. അർജുനൻ ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമായിരുന്നു. അർജുനന്റെ സാമർത്ഥ്യത്തെയും
അസ്ത്രശസ്ത്രവിദ്യകളിലുള്ള കഴിവിനെയും ഉപയോഗിച്ചുകൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ അധർമ്മികളെ ഓരോരുത്തരെയായി വകവരുത്തുകയായിരുന്നു ഭഗവാൻ ചെയ്തത്. അതായത് ഭഗവാൻ അറിയാം അർജുനന് പലതരത്തിലുള്ള മോഹാവേശങ്ങളും ഉണ്ടാകും. പിതാമഹനെ കൊല്ലാൻ പറയുമ്പോഴും ഗുരുവിനെ കൊല്ലാൻ പറയുമ്പോഴും ജ്യേഷ്ഠനായ കർണനെ കൊല്ലാൻ പറയുമ്പോഴും എല്ലാം സംഘർഷങ്ങൾ ഉണ്ടാകും അർജുനൻ എന്നറിയാവുന്നത് കൊണ്ട് ഓരോ അവസരത്തിലും അർജുനന്റെ മാനസിക സംഘർഷങ്ങളെ യുക്തിഭദ്രമായ ന്യായങ്ങൾ നിരത്തി ഭഗവാൻ ശമിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് അധർമ്മത്തിന്റെ പക്ഷത്തു നിന്ന കൗരവപ്പടയിൽ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അർജുനൻ വകവരുത്തുന്നത്. ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ട് ഭീഷ്മപിതാമഹന്റെ ശരീരം മുഴുവൻ അസ്ത്രമെയ്ത് നിറക്കുന്നതും അർജുനൻ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുക. ജയദ്രഥന് ദ്രോണാചാര്യരെ കൊല്ലുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതും ഈ പറയുന്ന ജയദ്രഥനല്ല ദൃഷ്ടദ്രുമന് ദ്രോണാചാര്യരെ കൊല്ലുവാനുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് പോലും അർജുനനായിരുന്നു. ഒക്കെ ഭഗവാന്റെ പ്രേരണയാണ്. അപ്പൊ ആ ഭഗവാന്റെ കയ്യിലെ ഉപകരണമായി തീർന്ന അർജുനൻ പലപ്പോഴും ഭഗവാനാണ് എൻ്റെ തേരിന് തെളിക്കുന്നത് എന്ന് മറന്നുപോയി. പക്ഷേ പിന്നീട് അർജുനൻ എല്ലാ കാര്യങ്ങളും ക്രമേണ ബോധം വരികയാണ്. ഇങ്ങനെ മാധവനും പാണ്ഡവനും വിശിഷ്ടമായ തേലിലിരുന്നു കൊണ്ട് അവരുടെ ദിവ്യമായ ശംഖങ്ങളെ മുഴക്കി ഞങ്ങളുമിതാ യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. ഈ കാര്യമാണ് 13-14 ശ്ലോകങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. അതായത് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മരണഭയം ഒട്ടും ഉണ്ടാവില്ല. എന്നാൽ ആ പട്ടാളക്കാരൻ്റെ വീട്ടിലിങ്ങി നാട്ടിൽ കിടക്കുന്ന ആളെ സംബന്ധിച്ച് എന്തെന്നില്ലാത്ത ടെൻഷൻ ഉണ്ടാവും. പട്ടാളക്കാരനെ സംബന്ധിച്ച് കൊല്ലുകയും പരമാവധി ശത്രുക്കളെ കൊല്ലുകയും ആ യുദ്ധത്തിനൊടുവിൽ മരിക്കുകയും ചെയ്യുന്നത് ധീരതയാണ്, സന്തോഷമുളവാക്കുന്നതാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ സൈനികന്മാരുടെ ധീരതയൊക്കെ നമ്മൾ പല ഓപ്പറേഷനിലും കണ്ടതാണ്. മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മരിച്ചു. ഭീകരന്മാര് മികച്ച ആയുധങ്ങളുമായിട്ട് കാവൽ നിൽക്കുന്ന ഹോട്ടലിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്നെ തേടി വെടിയുണ്ട വരുമെന്ന് ആ കമാൻഡോവിന് കൃത്യമായിട്ടറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുള്ളിലാണ്, അവർക്ക് പതുങ്ങി നിൽക്കാം, അവർക്ക് മുന്നിൽ നിന്നും കയറി വരുന്നവരെ എളുപ്പത്തിൽ വെടിവെച്ച് വീഴ്ത്താം, ഇതൊക്കെ സംഭവിക്കുമെന്നറിഞ്ഞിട്ടും ആ ഭീകരന്മാരെ പലരെയും കീഴ്പ്പെടുത്തി സ്വയം മരണം വരിച്ച ആളായിരുന്നു സന്ദീപ് ഉണ്ണികൃഷ്ണൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുവാൻ ഒരു പട്ടാളക്കാരന് സാധ്യമാകുന്നത്? അവിടെയാണ് യുദ്ധമുഖത്ത് പട്ടാളക്കാരൻ്റെ മാനസികാവസ്ഥ മരണത്തിനവർക്ക് പുല്ലുവലയാണ്. മരണത്തെ അവർ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ യുദ്ധഭൂമിയിൽ സൈനികൻ്റെ മനസ്സിനെ മത്തുപിടിപ്പിക്കുന്ന ശബ്ദ കോലാഹലങ്ങൾ ആവശ്യമാണ്. യുദ്ധരംഗത്ത് കാം ആൻഡ് ക്വയറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പമേ പാടില്ല. അവിടെ പെരുമ്പറകളും ശംഖുകളും അതുപോലുള്ള വലിയ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയെ ശബ്ദമയമാക്കി തീർത്തു. ഇതിന് ആദ്യം ശംഖുമുഴക്കിയത് ഭീഷ്മർ, രണ്ടാമത് പെരുമ്പറകളും മദ്ദളകളും മുഴക്കപ്പെട്ടു. 14-ാമത്തെ ശ്ലോകം, തങ്ങളും യുദ്ധത്തിന് തയ്യാറാണെന്ന് കൃത്യമായി നിർവചിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും അവരുടെ ശംഖ് മുഴക്കുന്നതാണ് 15-ാമത്തെ ശ്ലോകം. അത് നമുക്ക് നാളെ ചർച്ച ചെയ്യണം. ഇവിടെ ഈ ശ്ലോകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് വള്ളക്കുതിരകളെ പൂട്ടിയ ശ്രേഷ്ഠമായ രഥം എന്നാണ്. ഈ വള്ളക്കുതിരകൾ ആരാണ് എന്ന് മനസ്സിലാക്കുക. അത് പഞ്ചേന്ദ്രിയങ്ങളാണ്, രഥം നമ്മുടെ ശരീരമാണ് എന്നറിയുക. അപ്പോ കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോടുകൂടി രഥത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന ഒരു ബുദ്ധിയായ സാരഥി നമുക്കുണ്ടാവണം. എങ്കിൽ കൃത്യമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ജീവിത വിജയത്തെ കൈവരിക്കുവാനും കഴിയുമെന്ന് ഭഗവത്ഗീതയിലെ 13-ും 14-ും ശ്ലോകങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. അടുത്ത ശ്ലോകം നാളെ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.